പെട്രോളിന് എത്രയാണ് വില, ഡീസലിന് എത്രയാണ് വില, നമുക്ക് ഒരു കാരണവശാലും അതിന്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും രണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 മുകളിലായിരിക്കും. സോ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയെ കുറിച്ച് പ്രസക്തമായ രീതിയിൽ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ അതിനെ, അതായത് പെട്രോളിന്റെ ഡീസലിന്റെ വില നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സാധാരണക്കാർക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേനെ ഇരിക്കും. ഇത്ര എക്സ്പെൻസ് നമ്മൾ താങ്ങാനാവുന്ന എക്സ്പെൻസ് അല്ല നമ്മൾ നീട്ടിയേണ്ടി വരുന്നത്. അപ്പൊ എന്തായാലും അത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിനെ തിരക്കി ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ തിരുവല്ലയിലാണ്. അപ്പൊ എന്നോടൊപ്പം ഇന്നുള്ള അനിഷേട്ടനാണ്. അനിഷേട്ടൻ തന്നെ അനിഷേട്ടന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നിങ്ങളോട് പറയും. സോ അനിഷേട്ടാ, വെൽക്കം ടു ഫാബ്സ് ഓൺ വീൽസ്. അപ്പൊ അനിഷേട്ടനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അനിഷേട്ടനെ ഒന്ന് പരിചയപ്പെടണം. എന്താണ് അനിഷേട്ടൻ ചെയ്യുന്ന പരിപാടി? തിരുവല്ലയാണ് സ്ഥലം. 43 വർഷമായിട്ട് എൻ്റെ അച്ഛനൊരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുണ്ട്, ലെയ്ത്തൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് 23 വർഷം മുമ്പ് LPG കൺവേർഷൻ എന്നുള്ള മേഖലയിലോട്ട് വന്നു. എനിക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് വന്നതാണ്. പിന്നീട് ഗവൺമെൻറ് അപ്രൂവ്ഡ് സെൻറ്ററുകളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത്, നമുക്ക് ടാങ്ക് സിസ്റ്റം വന്നു തുടങ്ങിയ സമയത്ത് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുകയും അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഗവൺമെൻറ് അപ്രൂവ്ഡ് സെൻറ്ററായിട്ട് തന്നെ അതും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് LPG കൺവേർഷൻ, അതായത് CNG LPG. നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ ഈ കിറ്റ് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം? ശരിക്കും ആൾക്കാർക്ക് ഇതിനെ കുറിച്ചുള്ള അവബോധം വളരെ കുറവാണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, വളരെ ഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അനിഷേട്ടൻ പറയും. അനിഷേട്ടൻ നമ്മുടെ തിരുവല്ലയിൽ CNG ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ കിറ്റ്, CNG, അതുപോലെ തന്നെ നമ്മുടെ LPG CNG ഇവിടെ വരുന്നുള്ളൂ. LPG വർഷങ്ങളായിട്ട് കൃഷി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പലവിധ തെറ്റിദ്ധാരണകൾ, പലവിധ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അനിഷേട്ടം പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് പോവാം. നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ CNG എന്താണ്, LPG എന്താണ്, പെട്രോൾ എന്താണ്, ഡീസൽ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ CNG LPG അതിനെക്കുറിച്ച് ഒരു ബേസിക് ധാരണ, അതായത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതി പറയാം. അതായത് വലിയ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ LPG കണ്ടന്റ് എന്ന് പറയുമ്പോൾ പ്രൊപ്പൈനും ബ്യൂട്ടേനും കൂടെ ചേർന്നതാണ് LPG എന്ന് ഓട്ടോ LPG എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ വീട്ടിലെ LPG ആണെന്ന് ധരിക്കരുത്. ഓട്ടോ LPG വ്യത്യാസമുണ്ട്. ഓട്ടോ LPG വണ്ടികളിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിലാക്കിയിരിക്കുന്നതാണ് ഓട്ടോ LPG. അപ്പം ഈ LPG എന്നുള്ളതിൻ്റെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് അതിൻ്റെ ഇത്. അതിനാണ് നമ്മൾ ഇത് പറയുന്നത്. അത് ഓട്ടോ LPG ഉണ്ട്, ഡൊമസ്റ്റിക് LPG ഉണ്ട്, രണ്ടും രണ്ടാണ്. CNG എന്ന് പറയുന്നത് അതുപോലെ തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് ആണ്. അതായത് നാച്ചുറൽ ഗ്യാസ് ആണ്, അതായത് നമ്മുടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ നമ്മൾ ഖനനം ചെയ്തെടുക്കുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ മുകളിൽ ഒരു ആവരണമായിട്ടുള്ള ഗ്യാസ് ആണ് ശരിക്കും ഇത് CNG എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ടാങ്കറിൽ അത് നീക്കം ചെയ്താലേ നമുക്ക് ക്രൂഡ് ഓയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഗ്യാസ് സ്റ്റോർ ചെയ്ത് നമ്മുടെ വണ്ടികളിലും ഡൊമസ്റ്റിക് പർപ്പസിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് CNG എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതി പറയുകയാണെങ്കിൽ CNG എന്ന് പറയുന്നത് നമ്മുടെ ഡീസൽ പോലത്തെ ഒരു ഫ്യൂവലാണ്. ഡീസൽ ഫ്യൂവലത്തെ LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പോലത്തെയാണ് ഫ്യൂവൽ, ഓട്ടോ LPG എന്ന് പറയുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം, പെട്ടെന്നുള്ള വ്യത്യാസം. നമ്മൾ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതും, ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഡീസൽ ഉപയോഗിക്കുന്നു, ഡീസൽ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് വണ്ടിക്ക് വൈബ്രേഷൻ കൂടുതലായിരിക്കും, സൗണ്ട് കൂടുതലായിരിക്കും, ഈവൻ അതിന്റെ മെക്കാനിക്കൽ സൈഡിൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് CNG ഉള്ളത്. അപ്പൊ അനിഷേട്ടൻ പറഞ്ഞു വരുന്ന CNG വാഹനങ്ങൾക്ക് മെക്കാനിക്കൽ സൈഡിൽ ഡീസൽ പോലെ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും എന്നാണോ? ആ എക്സ്പെൻസ് നമ്മുടെ റണ്ണിങ് കോസ്റ്റ് അല്ല നമ്മൾ ഈ പറയുന്നത്. അതായത് ഡീസൽ വണ്ടികൾക്ക് വില കൂടുതലാണ്, പെട്രോൾ വണ്ടി. ഇപ്പൊ നമ്മൾ ഒരേ മോഡലുള്ള പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയും എടുത്തു കഴിഞ്ഞാൽ പെട്രോളിനേക്കാൾ 100 രൂപ കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് CNG കാര്യവും. LPG കൺവേർഷൻ കിറ്റുകളെക്കാളും കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും CNG കൺവേർഷൻ കിറ്റുകൾക്ക്. അതിനേക്കാളും ഇതായിട്ടുള്ളത് തന്നെ ഡീസൽ വണ്ടി, പെട്രോൾ വണ്ടികളുടെ സ്മൂത്ത്നെസ് അറിയാമല്ലോ, വളരെ സൈലന്റ് ആണ്, വളരെ സ്മൂത്ത് ആയിരിക്കും വണ്ടികൾ. അതുപോലെ ആ വ്യത്യാസം CNG ഉണ്ടാവും. CNG എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് ഒരു റഫ് ആൻഡ് ടഫ് ഫ്യൂവൽ എന്ന് വേണമെങ്കിൽ പറയാം. റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ഓട്ടോ LPG, അതുപോലെ ലോങ് റണ്ണിന് നമുക്ക് കൂടുതലും ഓട്ടോ LPG ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഒരു പോയിന്റ് ഉണ്ട്, ശരിക്കും ലോങ് റണ്ണിന് ഉപയോഗിക്കുന്നത് ഓട്ടോ LPG ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞ ആ കാര്യത്തെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. ചേട്ടാ, അവിടെ CNG യും ഈ LPG ഈ പറഞ്ഞ ഉപയോഗത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്? അനിഷേട്ടാ പറഞ്ഞു. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ക്രൂഡിന്റെ മുകളിലുള്ള ഒരു ആവരണമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഈ ഗ്യാസ് നമ്മൾ ഒരു ടാങ്കറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അതിന് നല്ല ഹെവി മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടാങ്കിനകത്ത് മാത്രമേ സി എൻ ജി സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ഓട്ടോ എൽ പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അത് ഗ്യാസ് ആണ്, പക്ഷേ പ്രസ് ഇത് നമ്മൾ ലിക്വിഡ് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ട വോൾട്ടിക്നെസ് ഉള്ള ഒരു മെറ്റൽ ടാങ്ക് ഉണ്ടാവുമല്ലോ. ഈ ടാങ്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓട്ടോ എൽ പി ജിയുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കപ്പാസിറ്റി കൂടിയ നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 60 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി വരുന്ന ടാങ്ക് ആണ്. നിങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്, നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഏറ്റവും കപ്പാസിറ്റി കൂടിയ ടാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ ടാങ്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 22 കിലോയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഫുൾ ടാങ്ക് ഗ്യാസ് അടിച്ചാൽ തന്നെ 50 കിലോയാണ് മാക്സിമം വരിക. കാരണം 48 ലിറ്റർ ഗ്യാസും കയറി ഈ 22 ലിറ്ററുടെ ടാങ്കും കൂടെ വരുമ്പോഴത്തേക്കിന് അത് ഫുൾ ടാങ്ക് ആയിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് എക്സ്ട്രാ വരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോയാണ് മാക്സിമം വരുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ സി എൻ ജിയിൽ അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി വെഹിക്കിൾ വഹിക്കുന്ന ഭാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാറാണെന്നുണ്ടെങ്കിൽ 4 പേര് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ 2 പേര് ബാക്കിൽ 2 പേര് അത് വഹിക്കുന്നൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിന്റെ കൂടെ പ്ലസ് 70 kgs വരും അല്ലേ. എൽ പി ജി ആണെന്നുണ്ടെങ്കിൽ 50 കിലോടെ വരുന്നുള്ളൂ ഫുൾ ടാങ്ക് ഗ്യാസ്. ഫുൾ ടാങ്ക് ഗ്യാസ് മറ്റേതാണെങ്കിൽ, മറ്റേതാണെന്നുണ്ടെങ്കിൽ ടാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ അതിന് കപ്പാസിറ്റി കൂടിയ ടാങ്ക് വേണം. അപ്പൊ രണ്ടും തമ്മിൽ ഒരു സാധാരണ രീതിയിൽ ഒരേപോലെ ഫില്ല് ചെയ്യണമെന്നുള്ള എത്ര വ്യത്യാസം വരും? പ്ലസ് നമുക്കിപ്പം ഈ 60 ലിറ്റർ ടാങ്ക് വെക്കുന്ന വണ്ടിയിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സി എൻ ജി ടാങ്ക് എന്ന് പറയുന്നതിന്റെ വെയിറ്റ് 65 കിലോ ആണ്. കാല് ടാങ്കിന്റെ ടാങ്കിന്റെ മാത്രം വെയിറ്റ്, ടാങ്കിന്റെ മാത്രം. അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം അടിക്കാൻ പറ്റുന്നത് 10 കിലോ ഗ്യാസ് ആണ്. അതൊരു വലിയ പോയിന്റാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സി എൻ ജിയും ശരിക്കും പ്രോപ്പറായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതാണ്. നമ്മൾ സി എൻ ജി വേണോ ഓട്ടോ എൽ പി ജി വേണോ അല്ലെങ്കിൽ ഈ ഓട്ടോ എൽ പി ജി അൺറേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അവബോധം ഇല്ല എന്നുള്ള കാര്യമാണ്. അത് വ്യക്തമായിട്ടാണ് അനിഷിടം പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണോ ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗം അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അനിഷിടം പറഞ്ഞു വരുന്ന കാര്യം അതാണ്. അതെ അതെ. അപ്പോൾ ഈ വെയിറ്റ് കൂടുതൽ വരത്തില്ലേ, വെയിറ്റ് കൂടുതൽ വരുമ്പോഴത്തേക്ക് അതിന്റെ പവറുമായിട്ട് ബന്ധപ്പെടും, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. ഓട്ടോ എൽ പി ജിയെ സംബന്ധിച്ച് ഈ ടാങ്കിൽ കിടക്കുന്ന ഓട്ടോ എൽ പി ജി ലിറ്റർ ആണ്, പെട്രോൾ പോലെ തന്നെ ലിറ്റർ ആണ് നമ്മൾ ഫിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സി എൻ ജി കിലോയാണ്, കിലോയിലാണ് സി എൻ ജി ചെയ്യുന്നത്. അതായത് സി എൻ ജി നമ്മളിപ്പോ ഫില്ല് ചെയ്യാൻ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണക്ട് ചെയ്താൽ അത് ഫുൾ ആവാതെ നമുക്ക് നോസിൽ ഊരാൻ പറ്റത്തില്ല. ഫുൾ ടാങ്ക് അടിക്കുക, അത് അഴുത് കഴിഞ്ഞിട്ട് ഊരാൻ, അപ്പോഴേ അതിന്റെ വാൽവ് ഒക്കെ ക്ലോസ് ആവത്തുള്ളൂ. ഓട്ടോ എൽ പി ജി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെയാണ്, 100 രൂപയുടെ മതിയെങ്കിൽ 100 രൂപയുടെ, അതല്ല എനിക്ക് 10 ലിറ്റർ വേണമെങ്കിൽ അങ്ങനെ, അതെല്ലാം ഫുൾ ടാങ്ക് വേണം, അങ്ങനെ തന്നെ അടിക്കാൻ പറ്റും. സി എൻ ജി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇതുപോലെ ഫുൾ ടാങ്ക് മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൽ പി ജി ഈ ടാങ്കിലെ ഗ്യാസ് തീരുന്നത് വരെയും വണ്ടിക്ക് തരുന്ന പെർഫോമൻസ് പെട്രോളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. ഓട്ടോ എൽ പി ജി, ഓട്ടോ എൽ പി ജിയിൽ പെർഫോമൻസിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. സെയിം ടൈം സി എൻ ജി, സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ടാങ്കിന്റെ ഗ്യാസിന്റെ കണ്ടന്റ് കുറയുന്നതനുസരിച്ചിട്ട് പെർഫോമൻസിൽ ചെറിയ വ്യത്യാസം വരും. പെർഫോമൻസിൽ ചെറിയ വ്യത്യാസം, അതെങ്ങനെ സംഭവിക്കും കേട്ടോ? അതെന്ന് പറഞ്ഞാല് ആ ഗ്യാസിന്റെ പ്രഷറിലാണ് ഇതിന്റെ പെർഫോമൻസ് ഇരിക്കുക. ഓക്കെ, പി ജിയെ പെട്രോൾ ആയിട്ടും സി എൻ ജിയെ ഡീസലായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ഒരു പ്രഷറും കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് സി എൻ ജിയിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത്. അതെ, ഓക്കെ, അതൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോളും. കാരണം ടാങ്കിനകത്തെ പ്രഷർ കുറയുന്നതനുസരിച്ച് ഫുൾ ടാങ്ക് ഗ്യാസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന പെർഫോമൻസ് അല്ല ഗ്യാസിന്റെ അളവ് കുറയുമ്പോഴത്തേന് കിട്ടുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് ചെറിയൊരു സി എൻ ജിയിൽ ചെറിയൊരു പെർഫോമൻസ് വ്യത്യാസം വരും. നമ്മൾ ഈ രണ്ട് ഫ്യൂവലും ഉപയോഗിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാൻ, നേരത്തെ പറഞ്ഞല്ലോ ലോങ് റണ്ണിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രൈവറ്റ് വണ്ടികളിൽ ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് ഓട്ടോ എൽ പി ജി ആണ്. ഓട്ടോ എൽ പി ജി കാരണം വണ്ടി ഒന്നാമത് വണ്ടിക്കകത്ത് ഇത്രയും സ്പേസ് പോകുന്നില്ല, ഇത്രയും വെയിറ്റ് കയറുന്നില്ല, പിന്നെ കണ്ടന്റ് കൂടുതൽ കയറും. നമ്മൾ പ്രൈവറ്റ് വണ്ടികൾ നമ്മളിപ്പോ ഇവിടുന്ന് നേരെ എറണാകുളത്തോ അല്ലെങ്കിൽ കാസർഗോഡോ കണ്ണൂരോ അല്ലെങ്കിൽ സ്റ്റേറ്റിന് വെളിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ചെറിയ ഈ 10 കിലോ മാത്രം അടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പെട്രോൾ ഇപ്പൊ എൽ പി ജിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൽ കിട്ടുന്ന മൈലേജിനെക്കാളും 1 കിലോമീറ്റർ നിങ്ങൾ കുറവ് കണക്കാക്കിയാൽ മതി. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ 1 കിലോമീറ്റർ മൈലേജ് കുറയത്തോ? അതെ, 10 കിലോമീറ്റർ കിട്ടുന്ന വണ്ടിക്ക് 9 കിലോമീറ്ററെ നിങ്ങൾ ഗ്യാസിൽ മൈലേജ് കിട്ടുന്നത് മൈലേജ് ആണ്. അതെ, അതാണ് കിട്ടുന്നത്. അതായത് സി എൻ ജിക്ക് തന്നെ മൈലേജ് കൂടുതൽ കിട്ടും, മൈലേജ് കൂടുതൽ, 70% മൈലേജ് കൂടുതൽ കിട്ടും. 70% മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും. 10 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിക്ക് 17 കിലോമീറ്റർ സി എൻ ജിയിൽ മൈലേജ് കിട്ടും. പക്ഷെ അപ്പോഴാണെങ്കിൽ പോലും 10 കിലോമീറ്റർ ഉള്ള മൈലേജ് ഉള്ള വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിച്ചിരിക്കുന്ന വണ്ടി 170 കിലോമീറ്ററേ ഓടും. 170 കിലോമീറ്റർ ഓടും. കാര്യം ഇതിന്റെ പവറിലുള്ള വ്യത്യാസം കൂടെ വരും. പവറിലുള്ള വ്യത്യാസം അല്ല, നമുക്ക് 10 കിലോയിൽ അടിക്കാൻ പറ്റും. 10 കിലോ അടിക്കാൻ പറ്റും. 10 കിലോ അടിക്കുമ്പോൾ 10 കിലോമീറ്റർ ഉള്ള മൈലേജ് ഉള്ള വണ്ടിക്കാണെങ്കിൽ 17 കിലോമീറ്റർ കിട്ടുമല്ലോ. അതെ അതെ. അപ്പൊ 170 കിലോമീറ്ററെ ഒറ്റ ഫില്ലിങ് നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. അതേസമയം ഓട്ടോ എൽ പി ജി എന്ന് പറഞ്ഞാൽ നമുക്ക് 48 ലിറ്റർ ഗ്യാസ് കയറിയിരിക്കുന്നു. 10 കിലോമീറ്റർ ഉള്ള മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ തന്നെയും ആ 48 ലിറ്റർ 480 കിലോമീറ്റർ ഓടാം. 480 കിലോ അതിനകത്ത് 48 കിലോമീറ്ററിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ കുറവ്, അതായത് 9 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ തിരുവല്ലയിൽ നിന്ന് എനിക്ക് അടിച്ചിട്ട് പോയാൽ ഞാനിപ്പോ മധുരയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഞാൻ അടുത്ത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോ
അനിഷേട്ടൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സി എൻ ജിയുടെ പ്രത്യേകതയും പെട്രോളിന്റെ അല്ല സി എൻ ജിയുടെ പ്രത്യേകതയും നമ്മുടെ ഓട്ടോ എൽ പി ജിയുടെ വ്യത്യാസങ്ങളാണ് അനിഷേട്ടൻ പറഞ്ഞത്. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സി എൻ ജിയിൽ നമുക്ക് എപ്പോഴും ഫുൾ ടാങ്ക് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എൽ പി ജിയിൽ നമുക്ക് ലൈക്ക് പെട്രോൾ കാർസ് യൂസ് ചെയ്യുന്ന പോലെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ കുറയുന്നതനുസരിച്ച് അടിച്ചാൽ മതി. കയ്യിലുള്ള പൈസ അടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അടിച്ചിട്ട് പോയാൽ മതി. സി എൻ ജിയിൽ എപ്പോഴും നമ്മൾ ഫുൾ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മാത്രമല്ല, ഇത് തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വെയിറ്റ് കൂടുതൽ സി എൻ ജി കാർസിന്റെ ടാങ്ക്സിനാണ് വെയിറ്റ് കൂടുതൽ വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എത്ര മൈലേജ് കൂടുതൽ കിട്ടിയാൽ പോലും വണ്ടി വഹിക്കുന്ന ആ ഒരു ഭാരത്തിനനുസരിച്ച് വണ്ടിയുടെ പവർ കുറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ അത് കാണുന്നുണ്ട്. നമുക്കിനി ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്തായാലും നോക്കി. നമുക്കിനി ഇതിന്റെ തമ്മിലുള്ള ഡിമെറിറ്റ് ആൻഡ് ഡിമെറിറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. എന്റെ മെയിൻ കൺസേൺ ഓട്ടോ എൽ പി ജിയെ കുറിച്ച് തന്നെയാണ്, അതുപോലെ തന്നെ സി എൻ ജി കുറിച്ചും ഉണ്ട്. അനിഷേട്ടൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എനിക്കടക്കം പ്രേക്ഷകർക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഓട്ടോ എൽ പി ജിയുടെ ഡിമെറിറ്റ്സ് മെറിറ്റ്സ് അല്ല ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് വ്യക്തമായി പറയണം. ഓട്ടോ എൽ പി ജിയുടെ ഒരേ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൂട്ട് സ്പേസ് കുറച്ച് നഷ്ടപ്പെടും. ബൂട്ട് സ്പേസ് ആ ടാങ്ക് വെക്കാനുള്ള കുറച്ച് സ്പേസ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സിലിണ്ടറിന്റെ വലിപ്പമുള്ള ഒരു ടാങ്ക് ആയിരിക്കും ഇപ്പം സെഡാൻ വണ്ടികളിൽ നമ്മൾ വെക്കുക. 60 ലിറ്ററിന്റെ ടാങ്ക് ക്യാപ്സ്യൂൾ ടൈപ്പ് ടാങ്ക് ആണ്. അതെ, ആ ഒരു സ്പേസ് നമുക്ക് നഷ്ടപ്പെടും. അതായത് ബൂട്ട് സ്പേസ് ഫുള്ള് കിട്ടത്തില്ല. അതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഇതാണ്, വലിയ വലിപ്പമല്ല, ആ സീറ്റിനോട് ചേർന്നിരുന്നുള്ളൂ. നമുക്ക് ആ ടാങ്ക് എന്തായാലും അവർക്ക് വേണ്ടിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടയറിന്റെ ഷേപ്പിലുള്ള ഒരു ടാങ്ക് ആണ് വരുന്നത്. അതായത് നമ്മുടെ ഹാച്ച് ബാഗ് വണ്ടികളിൽ വെക്കാനുള്ള, അപ്പൊ ആ സ്റ്റെപ്പിനി വരില്ല, സ്റ്റെപ്പിനി ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ആ ടാങ്ക് ഇരിക്കും. സ്റ്റെപ്പിനി വെക്കാം, സ്റ്റെപ്പിനി നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് വരും, അത് നമുക്ക് ആ ഡിക്കകത്ത് ഇടണ്ടിരിക്കാൻ വരും. ഇത് സെയിം തന്നെ സി എൻ ജിക്കും വരുമല്ലോ. സി എൻ ജിക്ക് ക്യാപ്സൂൾ ടൈപ്പ് ടാങ്ക് മാത്രമേ ഉള്ളൂ. ക്യാപ്സൂൾ ടൈപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹാച്ച് ബാക്ക് വണ്ടികളിലാണെങ്കിലും അത് ഡിക്കിക്കകത്ത് നിറഞ്ഞിരിക്കും. നിറഞ്ഞിരിക്കും മറ്റേതുപോലെ തന്നെ. അത് രണ്ടിനും ഉള്ള ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഡിമെറിറ്റ് പറഞ്ഞ് നമ്മൾ വന്നപ്പോൾ ഇപ്പൊ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സി എൻ ജിയെക്കാളും ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ടാങ്കിന്റെ സ്ഥലം കുറച്ചെടുക്കുന്നത് എൽ പി ജി ആണല്ലോ. ഇപ്പം സെഡാനുകളിൽ നമ്മൾ വെക്കുന്ന ടാങ്ക് രണ്ടിനും ഒരേ വലിപ്പം തന്നെയാണ്. ഒരേ വലിപ്പം സി എൻ ജിയുടെയും ഇതിന്റെ ക്യാപ്സൂൾ ആണ്. രണ്ടും ക്യാപ്സൂൾ ടൈപ്പ് ടാങ്ക് ആണ്. പക്ഷേ ഹാച്ച് ബാക്ക് വണ്ടികളിൽ വരുമ്പോഴത്തേന് സി എൻ ജിക്ക് ക്യാപ്സൂൾ ടൈപ്പ് ടാങ്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് എൽ പി ജി കാണുന്നുണ്ടെങ്കിൽ ടൊറോയിഡൽ ടാങ്ക് ഉണ്ട്, അതായത് ടയറിന്റെ ഷേപ്പിലുള്ള ടാങ്ക്. അപ്പൊ ആ സ്റ്റെപ്പിന് വെള്ളിനകത്തിരുന്നുള്ളൂ, നമുക്ക് അധികം നഷ്ടപ്പെടത്തില്ല. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ആ ടൈപ്പ് ഒരു ടാങ്കുകളൊക്കെ. ഓക്കെ ചേട്ടാ, ഇതിന്റെ മെയിൻറ്റനൻസ് കോസ്റ്റിന്റെ കാര്യങ്ങൾ രണ്ടിന്റെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോളും ഡീസലും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. പെട്രോൾ വണ്ടികൾക്ക് അറിയാമല്ലോ മെയിൻറ്റനൻസ്. പെട്രോൾ ഏതാ ഡീസൽ ഏതാ അതാണ് എനിക്ക് അറിയേണ്ടത്. ഓട്ടോ എൽ പി ജി ആണ് എപ്പോഴും പെട്രോൾ. പെട്രോൾ സി എൻ ജി ഡീസൽ സി എൻ ജി ഡീസൽ എന്ന് അത് പറയേണ്ടി വരും. ഓക്കെ ഫൈൻ. കാരണം പെട്രോൾ ഈ ഓട്ടോ എൽ പി ജി ചെയ്യുന്ന വണ്ടികൾ ഇപ്പൊ എന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൽ പി ജി കിറ്റുകളുണ്ട്. ഓക്കെ, കാരണം ഇപ്പൊ ശരിക്കും പറഞ്ഞാല് മനുഷ്യൻ ബഹിരാകാശത്ത് ടൂർ പോകാൻ തുടങ്ങിയ കാലമല്ലേ. അതെ. അപ്പം ഇവിടെ ഓടുന്ന ഒരു സാധാരണ ഇന്റേണൽ കമ്പസ്റ്റിയൻ എഞ്ചിന്റെ ഫ്യൂവൽ ഓൾട്ടർ ചെയ്യാനുള്ള ടെക്നോളജി ആയിട്ടില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഒരിക്കലില്ല, ഒരിക്കലില്ല. 100% വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ പലരും ചെയ്യുന്നത് പറഞ്ഞാല് എൽ പി ജിയെ കുറിച്ച് ധാരണയില്ല. ഓട്ടോ എൽ പി ജി വീട്ടിലെ എൽ പി ജി എന്നുള്ള ധാരണയാണ്. അതെ, ഞാൻ പണ്ട് നമ്മുടെ നാട്ടിലെ കേട്ടിരുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഗ്യാസ് വണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി പോകുമ്പോഴത്തെ ആൾക്കാർ ഒരു സ്മെല്ല് വരും. വണ്ടി പഴയ പ്രീമിയർ പാറ്റേണിലൊക്കെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പോകുമ്പോൾ ഒരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ഇവര് ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പിലൊക്കെ അറിയാലോ, നമ്മൾ റീസ്റ്റോർ വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവർ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാര്യം എൽ പി ജി വെച്ച വണ്ടി പണിയാൻ ബുദ്ധിമുട്ടാണ്, അത് പെട്ടെന്ന് അതിന്റെ ഹെഡ് കംപ്ലൈന്റ് ആവുന്നു, എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ശേഷം പറയാനുള്ളത്? ഞാൻ ഈ നേരത്തെ പറഞ്ഞതന്നെ എന്റെ റീസൺ. കാരണം നമ്മള് മലയാളികളുടെ വേറൊരു ഇതാണ്, പ്രത്യേകതയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ആർക്കും മടിയാണ്, പുതിയൊരു സാധനം വന്നാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മറ്റുള്ളവർ അതെല്ലാം ഓൾറെഡി ചെയ്യുന്നുണ്ട്, അവർ അതിന്റെ അഡ്വാൻറ്റേജസ് എടുക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ പിന്നെ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലായിടത്തും റേറ്റ് ചോദിക്കും. ഏറ്റവും റേറ്റ് കുറവാണ് ആരാണ് പറയുന്നത് അവിടെ ചെയ്യും. ആരും ആരുടെയും ലാഭം കുറച്ചിട്ടൊന്നും ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. മിനിമം പ്രോഫിറ്റ് ഇട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ അതിനകത്ത് പിന്നെ റേറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞിട്ട് തന്നെയാണ് റേറ്റ് കുറയുന്നത്. ഓക്കേ, അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഇപ്പം ഓട്ടോ എൽ പി ജി കൺവേർഷൻ രംഗത്ത് 22 വർഷമായി. 22 വർഷമായിട്ടുണ്ട്. എന്റെ വീടിന്റെ വീടും എന്റെ വർക്ക്ഷോപ്പും തമ്മിൽ 1 കിലോമീറ്ററിന്റെ വ്യത്യാസമാണ്. കാരണം എന്റെ ജന്മനാട്ടിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് പോകാനൊന്നും വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സെന്റർ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ചില വണ്ടികൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വണ്ടികളുണ്ട്. അത് നമ്മൾ അവരോടൊക്കെ പറയുന്നതിൽ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ ആ വണ്ടിയും വന്ന് അതിന്റെ കാശുകൂടെ മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് പറ്റാത്ത വണ്ടികളുണ്ടെന്ന് നമുക്കത് പറയാം. ഏതൊക്കെ വണ്ടിയിൽ ചെയ്യാൻ പറ്റും, ഏതൊക്കെ വണ്ടിയിൽ ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് എല്ലാ ഒരുമാതിരി എല്ലാ വണ്ടികളും ചെയ്യാം. പക്ഷെ അതിനകത്ത് തന്നെ ഷെവർലയുടെ ചില വണ്ടികൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡാറ്റ്സൺ
അങ്ങനെയുള്ള കുറച്ച് വണ്ടികളുണ്ട്, അതിനകത്ത് ചെയ്യാൻ പറ്റാത്ത വണ്ടികൾ. പിന്നെ ബെൻസിന്റെ ചില മോഡലുകൾ വരുന്നുണ്ട്, അതിൽ ടെക്നിക്കലി എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ടെക്നിക്കലി വ്യത്യാസങ്ങൾ അതുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എൽ പി ജി കിറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ വണ്ടിയുടെ എണ്ണം കുറവാണത്, അപ്പൊ അതിനുവേണ്ടി തന്നെ കമ്പനികൾ അതിന്റെ റിസർച്ചുകൾ ചെയ്യുന്നുണ്ടാവത്തില്ല, അതുകൊണ്ടാണ് നമുക്കത് വരാതെ. എന്തുകൊണ്ടായിരുന്നു ചേട്ടാ പണ്ട് കാലങ്ങളിൽ ഇവരിത് കംപ്ലൈന്റ് ആണ്, എഞ്ചിൻ കംപ്ലൈന്റ് ആവും എന്ന് പറയാനുള്ള റീസൺ ഉണ്ടായിരുന്നു? പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾക്ക് എന്തെങ്കിലും മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എൽ പി ജിയുടെ കംപ്ലൈന്റ് ആണോ പെട്രോളിന്റെ കംപ്ലൈന്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രശ്നം വരാറുണ്ടായിരുന്നു. അതെ, അപ്പം അതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ കൂണ് പോലെ ഫിറ്റിംഗ് സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു, ഇതെല്ലാം പിടിപ്പിച്ച് വിടുക എന്നുള്ളതേ ഉള്ളൂ. സർവീസിംഗ് ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്താൽ, ഒരു പുതിയൊരു ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് കൊടുത്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പൊ അനിശേഷം പറഞ്ഞു വരുന്നത് പണ്ട് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിറ്റുകൾ ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള മെയിൻ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സർവീസ് സെന്റേഴ്സ് ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനിശേട്ടൻ്റെ 22 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെന്ററാണ്, അതിന്റെ കാര്യം ഈ അന്ന് എൽ പി ജി കിറ്റ് ഇല്ല എന്നുള്ളതല്ല, അന്ന് ഓരോ വണ്ടിയുടെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. എൽ പി ജി കിറ്റുകൾ അന്നും ഇറങ്ങുന്നുണ്ട്, പക്ഷെ അന്ന് ചെയ്യുന്ന പറഞ്ഞാൽ ഒറ്റ റേറ്റ്, അതായത് ഏതെങ്കിലും ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതില് 800 വെക്കേണ്ട കിറ്റ് എടുത്ത് ഫോർഡേ വെച്ച് കൊടുക്കും, ഫോർഡേ വെച്ച് കൊടുക്കും, 800 പൈസയെ മേടിക്കത്തുള്ളൂ. അതെ, പക്ഷെ ഫോർഡ് ഒരിക്കലും ഫോർഡ് ഓടുന്നത് ഓടത്തില്ല. അതെ, ഓടത്തില്ല. അതുപോലെ തന്നെ പല വണ്ടികൾക്കും പല പെർഫോമൻസും പല ട്യൂണിങ്ങുകളും. അതെ, അതിനെ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന കിറ്റുകൾ വെച്ചാലേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം അന്നുണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് ഇപ്പം അതെല്ലാം മാറിയിട്ട് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ അന്നോട്ടെ നമ്മൾ ചെയ്യും, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർഷമായിട്ട് നിലനിന്ന് പോകാൻ പറ്റുന്നത്. ഓരോ എഞ്ചിനും വേണ്ട എന്താണോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് എന്തായാലും അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡൊമസ്റ്റിക് എൽ പി ജിയും ഓട്ടോ എൽ പി ജിയും വ്യത്യാസമാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഡൊമസ്റ്റിക് എൽ പി ജി നമ്മുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള എൽ പി ജി ആണ്, ഓട്ടോ എൽ പി ജി വ്യത്യാസമാണ്, രണ്ടിന്റെ ഇൻഗ്രീഡിയൻസ് തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പൊ ആ സിലിണ്ടറിലെ ഗ്യാസ് ഇതിനകത്ത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ സിലിണ്ടർ വെച്ച് ഉപയോഗിക്കുകയോ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊരിക്കലും വണ്ടിക്ക് പറ്റിയതല്ല, വണ്ടിക്ക് പറ്റിയല്ല, അത് വീട്ടിലെ ആവശ്യത്തിനുള്ളതാണ്. അതെ, ഇപ്പം നമ്മുടെ ഇവിടെ ചെയ്യുന്ന ആൾക്കാർ തന്നെ നേരത്തെ നമ്മളിപ്പം വളരെ സ്ട്രിക്റ്റായിട്ട് പറയാറുണ്ട്, ഓട്ടോ എൽ പി ജി അടിക്കുന്ന വണ്ടികൾക്ക് നമ്മൾ ഗ്യാരണ്ടി പോലും കൊടുക്കാറില്ല, ഡൊമസ്റ്റിക് എൽ പി ജി വെക്കുന്നത്. ഓട്ടോ എൽ പി ജി അടിക്കുന്നതിന് മാത്രമേ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാറുള്ളൂ. അതെങ്ങനെ പമ്പ് ചെല്ലുമ്പോൾ ഡൊമസ്റ്റിക് എൽ പി ജി കിട്ടുമോ? ഇല്ല, നമ്മൾ ഓട്ടോ സിലിണ്ടറിലെ വീട്ടിലെ സിലിണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച വണ്ടിയിലും ഈ വീട്ടിലെ സിലിണ്ടർ വെക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചോമ്പ് കുറ്റി ബാക്കിൽ വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ എന്താണ് കുഴപ്പം? അത് വെക്കാൻ പറ്റാത്തത്? അത് ഡൊമസ്റ്റിക് എൽപി, നമ്മളിപ്പം പെട്രോൾ വണ്ടിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പെട്രോൾ വ്യത്യാസം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. കാര്യം അപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു സംഭവമായിരുന്നു, അതാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മിസ്റ്റേക്ക്, ഒരുപാട് കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ സ്ട്രിക്ട്ലി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെ. നമ്മുടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ടെക്നോളജികൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ഇപ്പൊ തന്നെ പെട്രോൾ വണ്ടിയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്, അതിനകത്ത് ഒരു ചെറിയൊരു പ്രോസസ്സർ ഉണ്ടാവും, ചെറിയ കമ്പ്യൂട്ടർ ഉണ്ടാവും, അതാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെയാണ് എൽ പി ജിയുടെ കിറ്റിനും. ഓക്കെ, ഈ എഞ്ചിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണോ അതിനനുസരിച്ചുള്ള എൽ പി ജി സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ അത് വണ്ടിയെ വെച്ച് ഏത് വണ്ടിയാണോ അതിന്റെ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്രോളിന്റെ ഇഞ്ചക്ഷൻ നടക്കുന്നത് പോലെ തന്നെയാണ് എൽ പി ജി ഇഞ്ചക്ഷൻ. അപ്പൊ ഒരു കാർബറേറ്റർ വെഹിക്കിൾ ആണ്, ഇപ്പൊ ഈവൻ ഞാനൊരു 800 അല്ലെങ്കിൽ ഒരു ഓൾട്ടോ കാർബറേറ്റർ ടൈപ്പ് ആണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പിലോട്ട് മാറോ? ഓൾട്ടോയ്ക്ക് കാർബറേറ്റർ ടൈപ്പ് ഇല്ല, അത് MPFA തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ സെന്നിലാണ് നമ്മൾ ചെയ്യുന്നത്. സെന്റ് ഒരു കാർബറേറ്റർ വണ്ടിയാണ് ഞാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോ എൽ പി ജി ഫിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ സിസ്റ്റം, അതായത് കാർബറേറ്ററിൽ ഉപയോഗിക്കുന്ന പെർഫോമൻസും നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷനിൽ വരുമ്പോൾ അത് തമ്മിൽ നല്ല ഫ്ലോ, ഈ ആക്സിലറേഷനിൽ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ കിറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലോട്ട് മാറും, അതായത് MPFA എന്നുള്ള രീതിയിലോട്ട് മാറും? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഓരോ വണ്ടിയുടെയും എഞ്ചിന് എന്താണോ ആവശ്യം ആ എൽ പി ജി സിസ്റ്റമാണ് നമ്മൾ വെക്കുന്നത്. കാർബറേറ്റർ മോഡൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്. അപ്പൊ നമ്മള് വണ്ടിയുടെ എങ്ങനെയൊക്കെയാണ്, അതായത് ഇതിനകത്ത് ഫ്യൂവലിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ ഇനി എന്തെങ്കിലും ഡീമെറിറ്റോ മെറിറ്റോ രണ്ടിന്റെയും തമ്മിൽ പറയാനായിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് ഒരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ എൽ പി ജി നമ്മൾ ടാങ്കറുകളിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതെ, CNG ശരിക്കും പറഞ്ഞാൽ പൈപ്പ് ലൈൻ വഴിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ പോയിരിക്കുന്നില്ലേ,
ശരിക്കും ആ പൈപ്പ് ലൈൻ വഴിയാണ് സി എൻ ജി. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 65 kilo വെയിറ്റുള്ള ടാങ്കിനകത്ത് അടിക്കാൻ പറ്റുന്ന ഗ്യാസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 10 kilo ആണ് മാക്സിമം. അതെ. അപ്പൊ ഇന്ന് അപ്പൊ അത്രയും ഹെവി ആണെന്നുള്ളത് മനസ്സിലായല്ലോ. അത്രയും ഹെവി മെറ്റീരിയലിനകത്തോടെ വേണം ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പം പൈപ്പ് ലൈൻ വഴിയാണ് ശരിക്കും സി എൻ ജി കൊണ്ടുപോകുന്നത്. അല്ലാതെ പമ്പുകൾ വരുന്നുണ്ട്, സി എൻ ജി പമ്പുകൾ, കാസ്കേഡ് പമ്പുകൾ എന്നാണ് അതിന് പറയുന്നത്. കാസ്കേഡ് പമ്പുകൾ, ഓക്കെ. അത് ശരിക്കും ടൗൺ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്, പമ്പുകൾ വരാറുണ്ട്. പക്ഷെ അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിന്റെ അളവ് കുറയുന്നതനുസരിച്ചിട്ട് വണ്ടിയുടെ പെർഫോമൻസിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പമ്പുകളിൽ ഈ ടാങ്കറുകളിൽ കൊണ്ടുവരുന്ന പമ്പിൽ നിന്ന് വരുന്നതിലും നമ്മുടെ പൈപ്പ് ലൈൻ ഉള്ള പമ്പിൽ നിന്ന് അടിക്കുന്ന ചെറിയൊരു വ്യത്യാസം, ചെറിയ വ്യത്യാസം അതിന്റെ മർദ്ദത്തിലാണെന്ന് തോന്നുന്നു. അപ്പൊ അത് ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ സി എൻ ജി രീതിയിൽ പറയാം. പക്ഷെ നമ്മുടെ പർപ്പസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് യൂസിനുള്ള വണ്ടികളിൽ നമ്മൾ ഓട്ടോ എൽ പി ജി ഉപയോഗിക്കുന്നു, അതായത് ഒരു പെട്രോൾ വണ്ടി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഉപയോഗിക്കാം. പക്ഷെ സി എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം തരും. അതെ. അത് പറഞ്ഞാല് നമ്മളിപ്പോ ടാക്സി പർപ്പസ് വണ്ടികൾ, ഇപ്പം മെട്രോപോളിറ്റൻ സിറ്റികളിൽ ഗ്യാസ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. അതെ. അത് അവിടെ ഗവൺമെന്റ് ഗ്യാസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ലാഭത്തിന് വേണ്ടിയിട്ട്. അപ്പം കമ്പൽസറി ആയിട്ടും മെട്രോപോളിറ്റൻ സിറ്റികളിൽ ഗ്യാസ് ചെയ്തിരിക്കണം, ഒന്നിൽ എൽ പി ജി അല്ലെങ്കിൽ സി എൻ ജി കമ്പൽസറി ചെയ്യണം. അപ്പം ഈ ടാക്സിക്കാർ മുഴുവൻ ചെയ്യുന്നത് സി എൻ ജി ആണ്. കാരണം വെച്ചാൽ അവർക്ക് ഈ ഡിക്കി സ്പേസ് കുറച്ച് പോകും, അല്ലെങ്കിൽ ഇത്രയും കൂടെ വെയിറ്റ് ഇരിക്കുന്നു, ഈ ടാങ്കിന്റെ അളവിൽ ഗ്യാസിന്റെ അളവ് കുറയുന്നത് കൊണ്ട് പെർഫോമൻസ് ലോസ് ഉണ്ടായെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല. അവർക്ക് കിട്ടുന്ന ലാഭം കൂടുതലാണ്. നമുക്ക് അവരെ ഡീസലിനെക്കാട്ടിലും പെട്രോളിനെക്കാട്ടിലും എല്ലാം ലാഭത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സി എൻ ജി തന്നെയാണ്. അപ്പൊ അതുള്ളത് കാരണം അവരത് കോംപ്രമൈസ് ചെയ്ത് ഓടിക്കും. അതായത് നമ്മളൊരു പ്രൈവറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എമർജൻസി ഓഫീസിൽ സമയത്തിന് ചെല്ലാനുള്ളത് ലേറ്റ് ആയിട്ട് ഇറങ്ങി, അപ്പൊ നമ്മൊന്ന് പവർ ചെയ്ത് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി ഓടിക്കുന്നത് പോലെ ഇതായിട്ട് നമുക്ക് ചെയ്ത് ഓടിക്കും. ഇപ്പൊ ഫുൾ ടാങ്ക് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ ഓടും. പക്ഷെ അളവ് കുറയുമ്പോഴത്തേക്ക് നമ്മൾ എത്താറാവുമ്പോഴത്തേക്ക് ഇത് ചെറിയൊരു വ്യത്യാസം. അപ്പം നമ്മള് ഇത്രയും വില കൂടിയ വണ്ടികൾ മേടിച്ച് നമ്മൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ചില ആൾക്കാർ, നമ്മളിപ്പം ഗ്യാസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ പവർ ലോസ് ഉണ്ടാകുമോ, സേഫ്റ്റി കൺസേൺ വിട്ടുപോയിന്റാണ്, സേഫ്റ്റി കൺസേൺസ് ഉണ്ട് അതിനകത്ത്. ഈ പവർ ലോസ് അതാണ് പലരുടെ, കാരണം ഗ്യാസ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിക്ക് പെർഫോമൻസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഓട്ടോ എൽ പി ജി ചെയ്യുന്ന വണ്ടി നിങ്ങൾ പെട്രോളിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് ഒരു വ്യത്യാസം വ്യത്യാസമില്ല. പക്ഷേ സി എൻ ജി ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് അതുപോലെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം കൂടുതലായിരിക്കും, അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് എന്നുള്ളത് നോക്കുക. പക്ഷെ ഇപ്പം ലോങ് പോകാനായിട്ട് ഈ പറഞ്ഞ പോലെ 10 kilo ആണ് നിങ്ങൾക്ക് കൂടെ അടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ 10 kilometer മൈലേ ഉള്ള വണ്ടിക്ക് 170 kilometer ഒറ്റ ഫില്ലിങ്ങിൽ ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗ്യാസ് ഓട്ടോൽപ്പിച്ച് 480 kilometer നിങ്ങൾക്ക് സുഖമായിട്ടോടാം. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ ഇപ്പൊ അനുശേഷം പറഞ്ഞൊരു കാര്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് അനുശേഷൻ ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ലോങ് റണ്ണിൽ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൽ പി ജി തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ട്. ഈ നമുക്ക് ഈ ഓട്ടോ എൽ പി ജി എന്ന് കേൾക്കുമ്പോൾ എൽ പി ജി എന്നുള്ള 3 അക്ഷരങ്ങളാണ് ആൾക്കാർ നെഗറ്റീവായിട്ട്. കാരണം എൽ പി ജികൾ തന്നെ ഈ ഡൊമസ്റ്റിക് എൽ പി ജി ഉണ്ട്, ഓട്ടോ എൽ പി ജി ഉണ്ട്. നമുക്ക് ഓട്ടോ എൽ പി ജി ആണ് പമ്പുകളിലാണ് കിട്ടുന്നത്. ഐ ഒ സി, എച്ച് പി, റിലയൻസ് എല്ലാത്തിനും ഉണ്ട് പമ്പിലായിട്ട്. അത് നമ്മുടെ വണ്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസാണ്, അത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വ്യത്യാസമുണ്ട്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ആവശ്യം, നമ്മുടെ വണ്ടി എന്തിനുപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മൾ ടൗണിൽ മാത്രം നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് സി എൻ ജി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം വെച്ചാല് നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ആവശ്യമുള്ളല്ലോ. കുറഞ്ഞ ദൂരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സി എൻ ജി മതി. ഇപ്പൊ നമ്മളിപ്പോ ദൂരം പോകുന്നൊരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ 60 kilometer സ്പീഡ് പോകേണ്ടടുത്ത് ചിലപ്പോൾ നമ്മളൊരു 70-ലോ 80-ലോ ഒക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പൊ അതിനോടനുസരിച്ച് നമുക്ക് പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്യൂൽ ഏതാണ് തീരുമാനിക്കുക. അതുപോലെ എത്ര ദൂരം പോകുന്നുണ്ട്, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ 200 kilometer എപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതിനായിട്ട് ചില ഫാക്ടേഴ്സ് കൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ചില ഫാക്ടേഴ്സ് കൂടെ ബാക്കപ്പ് ആയിട്ട് വരും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദൂരം അനുസരിച്ചിട്ടാണ് അതിന്റെ ടാങ്കിലെ അളവ് കുറഞ്ഞതിനനുസരിച്ചിട്ട് അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസും ഉണ്ടാവും. സോ അപ്പം നമ്മൾ ഈ ഒരു ഇന്ററാക്ഷൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് വെച്ചാൽ സി എൻ ജിയും ബെറ്റർ ആണ്, ഓട്ടോ എൽ പി ജിയും ബെറ്റർ തന്നെയാണ്. രണ്ട് നമ്മളെ കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓണർ, അല്ലെങ്കിൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുടെ ഉപയോഗം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നത്. രണ്ടിന്റെയും മെറിറ്റും ഡീമെറിറ്റും നമ്മൾ ഈ ഒരു ഇന്ററാക്ഷനിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഇപ്പൊ അനുശേഷൻ ഇപ്പോൾ ഇവിടെ സി എൻ ജി ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ ആലപ്പുഴയൊക്കെ ആയിട്ട് സി എൻ ജിയുടെ പമ്പുകൾ വരുന്നുണ്ട്. നമുക്കിവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്റർ ആണ്. സോ നമുക്ക് എന്തായാലും ഇനി അനുശേഷന്റെ വണ്ടി, സ്വന്തമായി ഉപയോഗിക്കുന്ന വാഹനം, അനുശേഷൻ ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് എന്തായാലും കാണാം. അതിൽ അനുശേഷൻ ചെയ്തിരിക്കുന്ന ഓട്ടോ എൽ പി ജി ആണ്. നമുക്ക് എന്തായാലും ആ വാഹനങ്ങളുടെ വിശേഷങ്ങളിലോട്ട് പോവാം.
അപ്പൊ നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ട് നോക്കുമ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് അനിഷേട്ട ഇതിനകത്ത് കാണാം, നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് ഒരു എൽ പി ജി ഫിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിക്ക് അത് കാണാനായിട്ട് പറ്റുന്നത്? രാഹുൽ എന്തായാലും ഇഷ്ടം പോലെ വണ്ടികൾ കാണുന്നുണ്ടല്ലോ, പിന്നെ ഉറപ്പായിട്ട് എന്തെങ്കിലും എന്താണ് എക്സ്ട്രാ ആയിട്ട് തോന്നുന്നത് എന്നൊന്ന് ഒക്കെ എനിക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതാണ് എൽ പി ജിയുടെ അഡീഷണൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സാധനം. അതെ, ഇതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് കണ്ടോ, അതെ ഇത് പൈപ്പാണ്, ഇത് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന പൈപ്പാണ്. പെട്രോൾ വരുന്നത് അറിയാമല്ലോ, പെട്രോൾ ഇവിടെ വന്നാണ് റെയിൽ, പെട്രോളിന്റെ റെയിലാണ് ഈ കാണുന്നത്. ഓക്കെ, പെട്രോളിന്റെ കോമൺ റെയിലാണ്, കോമൺ റെയിലാണ്. ഇതിന്റെ ബാക്കിലാണ് ടാങ്കി, പെട്രോളിന്റെ ടാങ്കിൽ നിന്നുള്ള പൈപ്പ് ഇവിടെ വരുന്നത്. ഓക്കെ, അതിനൊരു പമ്പ് ഉണ്ടാവും, പമ്പിൽ നിന്ന് പെട്രോൾ ഇവിടെ കയറി വരുന്നു. ഓക്കെ, എന്ന് പറയുന്ന പോലെ എൽ പി ജിയുടെ സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പ്രഷർ റെഡ്യൂസർ എന്നാണ് ഇതിന് പറയുന്നത്, വേപ്പറൈസർ എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പാണ്. ഈ പൈപ്പിൽ നിന്ന് ഇതിനകത്ത് വരുന്നു, ഇവിടെ ഒരു ഫിൽട്ടർ ഉണ്ടാവും, ഫിൽട്ടർ ഇതിനകത്ത് കയറുന്നു, ഇതിനകത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഗ്യാസാണ് വരുന്നത്, ഇവിടം വരെ ലിക്വിഡാണ് വരുന്നത്. ഓക്കെ, ഇവിടുന്ന് പിന്നെ ഗ്യാസായിട്ട് വരുന്നു. ഇത് ഇവിടെ ഒരു പവർ സപ്ലൈ ഒക്കെ ഉണ്ട് ഇതിനകത്ത്, ഇവിടെ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടുന്ന് ഗ്യാസ് വരുന്നു, ഇവിടുന്ന് നേരെ വരുന്നു, ഇതാണ് പെട്രോളിന്റെ കോമൺ റെയിൽ, പെട്രോൾ ഗ്യാസിന്റെ കോമൺ റെയിൽ. പെട്രോളിന്റെ റെയിൽ പറയുന്നത് ഇത് ഇത് ഇങ്ങനെയാണ്, ഓരോ ഇഞ്ചക്ടറിലേക്കുമാണ് ഗ്യാസ് പോകുന്നത്, അത് കമ്പ്യൂട്ടറാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഗ്യാസിന്റെ കമ്പ്യൂട്ടർ ഇതാണ്, ഗ്യാസിന്റെ ഇസിഎം അതാണ് ഗ്യാസിന് സെപ്പറേറ്റ് ഇസിഎം വരുന്നത്, ഫ്യൂൽ ഇഞ്ചക്ടർ പോലെ അതിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഗ്യാസിന് സെപ്പറേറ്റ്, നമ്മുടെ പെട്രോളിന്റെ സെൻസറുകളെല്ലാം വെച്ചിട്ട് തന്നെയാണ് അതും വർക്ക് ചെയ്യുന്നത്. അതിനുള്ള കമാൻഡ്സ് സ്വീകരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ഓ2 സെൻസർ ഒക്കെ അറിയാമല്ലോ, ഓ2 സെൻസർ ഇതെല്ലാം ഇതിന്റെ വാല്യൂസ് അതും എടുക്കുന്നുണ്ട്. അതെ, നമ്മൾ പക്ഷേ വയറിംഗ് ഒന്നും കട്ട് ചെയ്തിട്ടല്ല അത് എടുക്കുന്നത്, അതിനകത്തുനിന്ന് നേരെ, അതായത് ഇഞ്ചക്ടറിൽ നിന്നുള്ള വാല്യൂസ് ആണ്, പെട്രോളിന്റെ ഇഞ്ചക്ടറിൽ നിന്നുള്ള വാല്യൂസ് ആണ് അതും എടുക്കുന്നത്. അതെടുത്തിട്ട് നമുക്ക് ഏത് ഇഞ്ചക്ടറിലാണോ ഗ്യാസ് വേണ്ടത് അവിടേക്ക് ഗ്യാസ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ സിലിണ്ടറിൽ മാത്രം. ഓക്കെ, ഫൈൻ. അതായത് പെട്രോൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് സെയിം തന്നെയാണ് എൽപിജി. നമ്മൾ എക്സ്ട്രാ വെക്കുന്ന ബോണറ്റിനകത്ത് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഒരു നേരെ പൈപ്പ് ലൈൻ ഇവിടെ വരുന്നു, ഈ കാണുന്ന സാധനം എക്സ്ട്രാ വെച്ചിരിക്കുന്ന, പിന്നെ ഈ പൈപ്പ് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, സി എൻ ജിയിലാണെങ്കിൽ ഈ ഒരു ഫിറ്റിംഗ്സിൽ വ്യത്യാസം ഉണ്ടാവും, സി എൻ ജി ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് സെയിം, പക്ഷേ വേപ്പറൈസർ വ്യത്യാസം ഉണ്ടാവും, പൈപ്പ് ലൈൻ വ്യത്യാസം ഉണ്ടാവും. ഇത് കോപ്പർ പൈപ്പാണ്, സി എൻ ജി പൈപ്പ് ലൈൻ ഇരുമ്പാണ്. ഇരുമ്പാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ എൽ പി ജിയുടെ ഫിറ്റിംഗ്സിൽ ചെയ്തിരിക്കുന്ന ആ ഫിറ്റിംഗ്സ് വെച്ച വണ്ടിയിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് സി എൻ ജി വെക്കേണ്ടി വരുവാണ്, സി എൻ ജി വെക്കണം എന്ന് വിചാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സെയിം സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ട് അയാൾക്ക് സി എൻ ജിയിലോട്ട് മാറാനായിട്ട് പറ്റുമോ? പല ആൾക്കാരും ചെറിയ വ്യത്യാസപ്പെടുത്തി എന്ന് പറയാറുണ്ട്, പക്ഷേ ചെറിയ വ്യത്യാസം അല്ല വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പെട്രോളും ഡീസലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോപ്പർ പൈപ്പിന് പകരം അതിന് സ്റ്റീൽ പൈപ്പാണ് വരുന്നത് സി എൻ ജിക്ക്. വേപ്പറൈസർ ഈ പ്രഷറും അല്ല അതിന് വേണ്ടത്, കാരണം ഇത് സി എൻ ജിയുടെ പ്രഷർ താങ്ങാനായിട്ട് ഈ വേപ്പറൈസറിന് പറ്റത്തില്ല. ഇതും എല്ലാം മാറും, ഈ സാധനങ്ങളെല്ലാം മാറും. അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ ഇതിന്റെ വയറിംഗ്, അതായത് ഇസിഎം യൂണിറ്റ് ഉണ്ടല്ലോ, ഇസിഎം യൂണിറ്റ് പ്രോഗ്രാം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന യൂണിറ്റ് രണ്ടിനും സെയിം. അപ്പൊ വലിയൊരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാഭമാണെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല, പുതിയതായിട്ട് മൊത്തം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ വയറിംഗ് അതായത് ഇസിഎം ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ അതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ, ടാങ്ക് വേറെയാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 80% കോസ്റ്റ് വീണ്ടും നമ്മൾ ഇതിനകത്ത് മുടക്കേണ്ടി വരും ഫിറ്റിംഗ്സിന് വേണ്ടി. നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല, ശരി. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ബോണറ്റിനകത്ത് കാണുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. നമുക്കിനി ഇതിൻ്റെ വണ്ടിക്കകത്ത്, അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഈ പെട്രോളിലും സി എൻ ജിയിലും അല്ല പെട്രോളിലും ഗ്യാസിലും വണ്ടി ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോൾ ഗ്യാസ് തീരുവാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്രോളിലോട്ട് മാറും? അതെ, ഈ സിസ്റ്റത്തിൽ, അതായത് ഇതിപ്പം 2018 മോഡലാണ്, 18 മോഡൽ വണ്ടിയാണ്, 2018 മോഡലാണ്, 5000 കിലോമീറ്റർ ആയപ്പോഴത്തേനും ഓട്ടോ എൽ പി ജി ചെയ്തു, 15000 കിലോമീറ്റർ ആയിട്ടുള്ള. ഓക്കെ, അതിനകത്ത് 2018 മോഡല് സിയാസ് ആണ്. അതെ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വണ്ടിയുടെ എഞ്ചിൻ അനുസരിച്ചിട്ടുള്ള എൽ പി ജി സിസ്റ്റങ്ങളാണ് നമ്മൾ വെക്കേണ്ടത്. ഈ വണ്ടി എപ്പോൾ സ്റ്റാർട്ടായാലും പെട്രോളിലായിരിക്കും സ്റ്റാർട്ട് ആവുക. പെട്രോളിൽ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ വണ്ടിയുടെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തുകൊടുത്തിട്ടുണ്ടാവും, നമ്മൾ മാറേണ്ട ടെമ്പറേച്ചർ. ഇപ്പം നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ കൊടുത്തേക്കുന്ന 35 ഡിഗ്രി വാട്ടർ ടെമ്പറേച്ചർ ആവും, അതായത് എഞ്ചിൻ്റെ ചൂട് 35 ഡിഗ്രി ആകുമ്പോഴാണ് എൽ പി ജിയുടെ സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. അതെ, അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് എല്ലാം ഓപ്പൺ ആവും. അപ്പോൾ കൂട്ടത്തിൽ ഇതിൻ്റെ എല്ലാ ലീക്കുകളും എല്ലാം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നോക്കുന്നുണ്ട്. ലീക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ലീക്ക് സെൻസർ അറിയാൻ പറ്റും, ഫുള്ളി അറിയാം വണ്ടിയുടെ. നമ്മൾ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാർണിംഗ് സൗണ്ട് അല്ല അകത്ത് വരുന്നത്, എൽ പി ജിയുടെ സിസ്റ്റം വർക്ക് ചെയ്തില്ല, ടാങ്കിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ തന്നെ അവിടെ ബ്ലോക്ക് ആയിരിക്കും, കാരണം ലീക്ക് ഡിറ്റക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് എറർ കോഡ് ആയിരിക്കും. വണ്ടി പെട്രോളിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്, ഗ്യാസിലൂടെ നമ്മൾ സ്വിച്ച് ഇട്ടെന്ന് പറഞ്ഞാലും ഗ്യാസിലോട്ട് പോകത്തില്ല. അതൊക്കെ അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതിന് ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആവുന്ന എപ്പോഴും പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് ഗ്യാസിൽ സ്റ്റാർട്ട് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോളിലേക്ക് മാറും. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് സൗണ്ട് തരും, ബീപ് ബീപ് സൗണ്ട് വരും, ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോളിലേക്ക് പോകും. കാരണം ഈ വണ്ടി ഓഫ് ആയി പോകാൻ പാടില്ല ഗ്യാസ് തീർന്നുകൊണ്ട്, കാരണം എ ബി എസ് എല്ലാം പോകും. അപ്പൊ ഗ്യാസ് നമ്മൾ വെച്ചിട്ടുള്ള എൽ പി ജി വണ്ടിയാണ്. അപ്പൊ ആദ്യം വർക്ക് ചെയ്യുന്നത് ഇത് വണ്ടി ഓൺ ആകുമ്പോഴത്തേക്ക് പെട്രോൾ ഓൺ ആയതിനു ശേഷം പിന്നീട് പോകുന്ന എൽ പി ജിയിലോട്ടായി. അതെ,
അപ്പൊ എൽ പി ജിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റും പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ മാനുവലി ചേഞ്ച് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൽ പി ജിയുടെ നമ്മുടെ അനിഷേട്ടൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അനിഷേട്ടൻ പറഞ്ഞത്. യൂഷ്വലി നിങ്ങൾക്ക് എല്ലാ വണ്ടികളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി അനിഷേട്ടൻ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സെറ്റിംഗ്സ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇത് 60 ലിറ്റർ ടാങ്കാണ്, നമുക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ എൽ പി ജി ടാങ്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ. ഇതിനകത്ത് എനിക്ക് 48 ലിറ്റർ ഗ്യാസാണ് കയറുന്നത്. 48 ലിറ്റർ ഗ്യാസ് കയറില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സെഡാൻ എടുക്കാന്നുണ്ടെങ്കിൽ ഗ്യാസ് കുറ്റി ശരിക്കും പറഞ്ഞാൽ ആ സീറ്റിനോട് ചേർന്നിരിക്കും. നിങ്ങൾ നോക്കി, അവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് ബാക്കി സ്പേസ് നമുക്ക് കിടക്കുന്നുണ്ട്. ബാക്കി സ്പേസ് ഉണ്ട്. സ്റ്റെപ്പിനി എനിക്ക് ഇവിടെ നിന്ന് സ്മൂത്തായിട്ട് സ്റ്റെപ്പിനി എടുക്കാനും പറ്റുന്നുണ്ട്. കാരണം നമുക്ക് അധികം ഈ ഇത്രയും ലാഭം കിട്ടുന്ന ഇത് നോക്കുമ്പോഴത്തേക്കിന് ഈ ചെറിയൊരു സ്ഥലം പോകുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അതെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കൺട്രോൾസ് കാണാൻ പറ്റും. ഇതെന്താണ് കേട്ടോ ഈ കൺട്രോൾസ്? ഇതാണ് മൾട്ടി ഫംഗ്ഷൻ വാൽവ് എന്ന് പറഞ്ഞു തുറന്നു കാണിക്കാം. അതെ, ഇത് ഗ്യാസ് അകത്തേക്ക് വരുന്ന ലൈൻ ഇതാണ്. പമ്പിൽ നിന്ന് അടിക്കുമ്പോഴിയാണ് അകത്ത് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 30 ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കിന് ഈ വാൽവ്, ഇത് ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ആണ്, ഇത് ഓപ്പൺ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഗ്യാസ് അങ്ങോട്ട് പോകത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ലൈനിൽ ഓൾറെഡി ഗ്യാസ് നിറഞ്ഞ് നിപ്പുണ്ടാവും. അതെ, നമ്മളിപ്പോ ലൈനിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് പോകുമല്ലോ. തീർന്ന് കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ സെൻസർ അത് സെൻസ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് കുറവായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ പിടിക്കത്തില്ല. പിന്നെ നമ്മൾ ഗ്യാസ് എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും. നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഗ്യാസിലേക്ക് മാറുന്നില്ല എന്ന് പറഞ്ഞു നമ്മളെടുക്ക് വരുമ്പോഴത്തേന് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടാണ് വണ്ടിയുടെ കംപ്ലൈന്റ്. സ്കാൻ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ലൈനിൽ ലീക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ അത് കണ്ടുപിടിക്കും. ഇവിടുന്ന് ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നു, നേരെ ഞാൻ കാണിച്ച വേപ്രൈസറിലായിരിക്കും. ഇടയ്ക്കൊന്നും ജോയിന്റ്സോ ഒന്നുമില്ല, ഡയറക്റ്റ് പോവാണ്. അതും പെട്രോൾ ലൈനിന്റെ ഒപ്പമാണ്. കമ്പനി കൃത്യമായിട്ട് ഗ്യാസിന്റെ ലൈൻ ഇടാനായിട്ട് പെട്രോൾ ലൈനിന്റെ ഒപ്പം സ്ഥലം തന്നിട്ടുണ്ട്. സ്ഥലം തന്നിട്ട് അവിടെ തന്നെ പിടിപ്പിക്കാനുള്ളത്. ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് നമ്മൾക്ക് മാരുതിയുടെ വണ്ടികൾക്കോട്ട് പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ ലിറ്റിനകത്ത് തന്നെ മാരുതിയുടെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ ലിഡിനകത്ത് തന്നെ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇതിന്റെ പെട്രോൾ ലിഡാണ്. അതിന്റെ കൂടെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഹോൾ അവൈലബിൾ ആണ്. ഇത് ഇട്ട ഹോളല്ലോ, അത് ഇട്ട ഹോളാണ്. നമുക്ക് ഇവിടെ ഗ്യാസ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സാധനം വരുന്നുണ്ട്. നമുക്ക് ഇത് അടച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കൂളായിട്ടിരിക്കും. വണ്ടിക്ക് അകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് പുറത്ത് നമുക്ക് അടയ്ക്കാനായിട്ട് വരും. നമുക്ക് ഇനി അനിഷേട്ടന്റെ ബാക്കിലത്തെ കാര്യങ്ങൾ, ഈ ഇത് കണ്ടില്ലേ നിങ്ങൾ, അനിഷേട്ടന്റെ വണ്ടി ഫുള്ളായിട്ട് കണ്ടല്ലോ. ഇത് നമ്മുടെ സിയാസ് ആണ് അനിഷേട്ടന്റെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇതിന്റെ അകത്ത് പോയിട്ടിന്റെ എന്തെങ്കിലും മൊഡ്യൂൾസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അനിഷേട്ടന്റെ വണ്ടിയുടെ ഉള്ളിലാണോ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് സിയാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട രീതികളൊക്കെ അനിഷേട്ടനോട് ചോദിക്കാം. അനിഷേട്ടാ, ഇത് പ്രോപ്പർലി ഒരു ഗ്യാസ് എൽ പി ജി ചെയ്ത വണ്ടിയാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? അഡീഷണൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനില്ല. വണ്ടി നമ്മൾ പെട്രോളിൽ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആയത് കാരണം ആൽഫയാണ് വണ്ടി, ആൽഫയാണ്. ഓട്ടോമാറ്റിക് ആയത് കാരണം നമ്മൾ ബ്രേക്ക് പെഡലിൽ ഒന്ന് കാല് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പുഷ് ബട്ടൺ സെറ്റ് ചെയ്യാൻ പോവാണ്. നോർമലി നമ്മളുടെ ഓട്ടോമാറ്റിക് കാർസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ആയി. എൽ പി ജിയുടെ സ്വിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോണറ്റ് നമ്മുടെ അകത്ത് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇത് ഇതാണ്. ഇത് ഇതിനകത്ത് ഇപ്പം നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോൾഡ് സ്റ്റാർട്ട് ആയതുകൊണ്ടാണ്, വണ്ടി ഇപ്പം ഞാൻ രാവിലെ കൊണ്ടിട്ടതാണ്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വണ്ടിയുടെ ടെമ്പറേച്ചർ 35 ഡിഗ്രി ആവുമ്പോൾ മാത്രമേ ഈ സമയം കൊണ്ട് തന്നെ ഇതിന്റെ എൽ പി ജിയുടെ ലൈനിലെ പ്രഷറും എല്ലാ കാര്യങ്ങളും എൽ പി ജിയുടെ ECM സെൻസ് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രഷർ കുറവ് ഇതിന് സെൻസ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ അത് ലൈനിൽ ലീക്ക് ഉണ്ട് എന്ന് കണ്ടിട്ട് അത് ഗ്യാസിലേക്ക് മാറത്തില്ല. അത് അത്രയും സേഫ് ആണ്. ഇവിടെ താഴെ രണ്ട് ലൈറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഹാഫ് ടാങ്ക് ഗ്യാസ് അതിനകത്തുള്ളൂ. ഹാഫ് ടാങ്ക് അതുകൊണ്ടാണ് ഇപ്പൊ ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാല് ഇങ്ങോട്ട് നാല് പച്ച ലൈറ്റുകളായിട്ട് വരും. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു ചെറിയ ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഇപ്പം ലൈറ്റ് കോൺസ്റ്റന്റ് ആയി, ലൈറ്റ് കോൺസ്റ്റന്റ് ആയി. ഇപ്പൊ വണ്ടി ഗ്യാസിലാണ്. ഈ ലെവലുകൾ നാലും ഉണ്ടെങ്കിൽ നാല് ലൈറ്റ് കത്തും. ഈ രണ്ട് ലൈറ്റ് കൂടെ കിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുമന്ന ലൈറ്റ് കത്തും, റിസർവ് ആയെന്നുള്ളത്. അപ്പത്തേനും നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫ്യൂവലിന്റെ ഗേജ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഇതെല്ലാം വണ്ടിയിലും ഈ ഒരു മൊഡ്യൂൾ തന്നെ ആയിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാത്തിനും വരുന്ന ഈ പറഞ്ഞ പോലെ ഓരോ വണ്ടിക്ക് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ചിലതിന് ചെറിയ ഇതാണ് നമുക്ക് നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ പോകുന്ന മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനിഷേട്ടൻ്റെ 15,000 കിലോമീറ്റർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 15,000 മാത്രം ഓടിയ വണ്ടിയാണ്, 15,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പോലും അനിഷേട്ടൻ എടുത്തിട്ട് എൽ പി ജി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഒരു കാര്യത്തിൽ പ്രൂവണാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അനിഷേട്ടൻ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി 2.5 ലക്ഷം കിലോമീറ്റർ, 2.5. അപ്പോൾ ഇതിന് മുമ്പ് അനിഷേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ശരിക്കും പറഞ്ഞാൽ 2 ലക്ഷം കിലോമീറ്റർ ഗ്യാസ് തന്നെയാണ് അനിഷേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് വണ്ടിയായിരുന്നു? അത് കൊറോളയായിരുന്നു. കൊറോളയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഐഡിയൽ പൊസിഷനിലാണ് ഞാനിപ്പോൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ AC ഓൺ ആക്കിയിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് കൂളിംഗും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്യാസ് ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ LPG ഫിറ്റ് ചെയ്ത ഒരു വണ്ടിക്കകത്ത്
ഹൈബ്രിഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സുൾ ടൈപ്പ് ടാങ്ക് മാത്രമേ വെക്കാൻ പറ്റൂ. ടൊറോഡിൽ ടാങ്ക് വെക്കാം. അതിലാണ് ഇപ്പം രണ്ടിന്റെയും എഞ്ചിൻ, ഇപ്പൊ എം ബി എഫ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും എഞ്ചിന്റെ സ്പെക്ക് ഏകദേശം ഒന്ന് തന്നെയാണ്, ഓൾട്ടോയിലും 800-ലും. അതുകൊണ്ട് അതിനകത്ത് വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പൊ കോസ്റ്റ് എങ്ങനെ വരും? നമുക്ക് 17,500 രൂപ മുതൽ ഇമ്പോർട്ടഡ് കിറ്റുകൾ അവൈലബിൾ. അതിന്റെ ഒരു ഇതനുസരിച്ചിട്ട് അതിന്റെ ഒരു മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിന്റെ ബ്രാൻഡ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ഇമ്പോർട്ടഡ് കിറ്റ് നമുക്ക് വരുന്നത് 17,500 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 800 രൂപ. ശരി, അപ്പൊ ഞാൻ ഈ 800 ആരും ഉദ്ദേശിക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ യൂസ് ചെയ്യുന്ന ഒരു വാഹനം വേണ്ട. ഇവൻ നമ്മൾ കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു CRV അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാറുകളിലും ഓട്ടോയിൽ വെച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അക്കോർഡിൽ ചെയ്യുന്നുണ്ട്, സിവിക്കിൽ ചെയ്യുന്നു. ഈ ഒരു വണ്ടിയിലൊക്കെ ആണെങ്കിൽ എക്സ്പെൻസ്, സിവിക്കിലൊക്കെ ആണെങ്കിൽ എക്സ്പെൻസ് എങ്ങനെ വരുന്നത്? അതിനകത്ത് പറയുമ്പോൾ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് കിറ്റ് മാത്രമേ, അതായത് സീക്വൻഷ്യൽ ഇഞ്ചക്ഷൻ സിസ്റ്റം മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് സ്റ്റാർട്ടിംഗ് വരുന്നത് 36,000 രൂപ മുതലാണ്. എത്ര വരെ പോകും ആ ഒരു കോസ്റ്റ്? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കോസ്റ്റ് എക്സ്റ്റെൻഡ് ആവുന്നത്? അത് എഞ്ചിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, എഞ്ചിൻ CC അനുസരിച്ചിട്ട് വേപ്പറൈസറിൽ വ്യത്യാസം ഉണ്ടാവും. അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ സിവിക് എന്ന് പറയുമ്പോൾ 1.8 ലിറ്റർ എഞ്ചിൻ ആണ് വരുന്നത്. അപ്പൊ അതിന് എത്ര ഒരു കോസ്റ്റ് വരും? ആവറേജ് ഒരു കോസ്റ്റ് 36,000 രൂപ മുതൽ. അത്യാവശ്യം നല്ല കിട്ടുന്ന ഇപ്പം 36,000 കേൾക്കുമ്പോഴത്തേന് ഇപ്പം 10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറഞ്ഞത് 40,000 രൂപ പെട്രോൾ സേവ് ചെയ്യാൻ പറ്റും. $40,000 നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെ. കാര്യം എനിക്കും ഒരുപാട് ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഒരുപാട് വണ്ടിപ്രാന്തന്മാരുണ്ട്, അതുപോലെ സാധാരണക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ മൈലേജ് അത്യാവശ്യം നമുക്ക് കുറച്ച് വേണം, അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് മെയിൻ്റനൻസ് വരരുത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് LPG തന്നെ ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ CNG എന്ന് പറഞ്ഞാൽ മോശം ഫ്യൂൽ അല്ല. ഞാനതും ഉദ്ദേശിച്ചു പറയുന്നില്ലല്ലോ. CNG പർപ്പസ് എന്ന് പറയുന്നത് ടൗണിലുള്ള വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂൽ ആണ്. നമുക്ക് ദൂരം പോകാനായിട്ട്, ഇപ്പം തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് എറണാകുളം പോകാനായിട്ട് CNG വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ദൂരം ഓടാനുള്ള ഫ്യൂൽ ഒന്നാതെ വണ്ടിക്ക് എത്തില്ല. അതുപോലെ തന്നെ അവൈലബിലിറ്റിയും വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും അഭികാമ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും അത്യാവശ്യം ലോങ് ഒക്കെ ഈവൻ വീക്ക്ലി 100 കിലോമീറ്റർ അല്ലെങ്കിൽ ദൂരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് LPG തന്നെ ഓട്ടോ LPG. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും ഉപയോഗിക്കുന്നത് പോലെ ഓട്ടോ LPG ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ എന്ന് വേണേ പറയാം. ആ ഒരു കാര്യം വിട്ടു കാര്യമാണ്. ചേട്ടാ, ഇതിന്റെ പീരിയോഡിക് സർവീസുകൾ എങ്ങനെയായിരിക്കും? 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 100,000 കിലോമീറ്റർ നമുക്ക് പുതിയ ഇത് വെക്കുന്നതിന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. ആ സമയത്ത് ഫ്രീ സർവീസ് ആയിരിക്കും. ഫ്രീ സർവീസ്. അത് കഴിഞ്ഞിട്ട് ഓരോ 20,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അഴുക്ക് കയറുന്ന പ്രശ്നമേ ഉള്ളൂ. ഓട്ടോ LPG എന്ന് പറഞ്ഞാൽ വളരെ പ്യുവർ ആണ്. അഴുക്ക് കയറുന്ന പ്രശ്നങ്ങളും ഒന്നുമില്ല. ഓട്ടോ LPG അഴുക്ക് കയറുന്ന പ്രശ്നങ്ങളും ഒന്നുമില്ല. CNG അങ്ങനെ CNG അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ CNG കുറച്ച് ഓടുമ്പോഴത്തേക്കിന് വീണ്ടും ഒന്നുകൂടെ ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങളാണ്. ഓട്ടോ LPG ഓട്ടോ LPG ഒന്നുമില്ല. വൺസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഞാൻ ചോദിക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ മെയിൻ്റനൻസ് എങ്ങനെ വരുന്നുണ്ട് ഏതെല്ലാം വണ്ടിയിലും? അത് നമ്മൾ പെട്രോളിന്റെ പീരിയോഡിക്കൽ സർവീസ് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. പെട്രോൾ 10,000 കിലോമീറ്റർ, ഇപ്പൊ ഇതിന് 10,000 കിലോമീറ്റർ, അത് കിലോമീറ്റർ നോക്കി തന്നെ മാറണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഗവൺമെന്റ് ഗ്യാസ് ചെയ്യാൻ പറയുന്നത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പൊല്യൂഷൻ കുറയ്ക്കാൻ കാർബൺ കണ്ടന്റ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ കരി പിടിക്കത്തില്ല. അപ്പൊ നമ്മൾ പണ്ടുള്ള ആൾക്കാർ ഡിപ്സ്റ്റിക് എടുത്ത് നോക്കിയിട്ട് കരി പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ നോക്കിയിട്ട് മാറാറുണ്ട്. പക്ഷെ അങ്ങനെ ഓട്ടോ LPG ചെയ്തിരിക്കുന്നോ CNG ചെയ്തിരിക്കുന്നോ വണ്ടിയിൽ ഓയിൽ കരി പിടിക്കാൻ നോക്കിയിരുന്നാൽ ഒരിക്കലും ഓയിൽ മാറാൻ പറ്റത്തില്ല. കരി പിടിക്കത്തില്ല. അപ്പൊ പീരിയോഡിക് ആയിട്ട് 10,000 കമ്പനി പറയുന്നത് എങ്ങനെയാണോ അത് കമ്പനി എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. അത് കിലോമീറ്റർ നോക്കി തന്നെ ചെയ്യണം. കരി പിടിക്കുന്ന നോക്കി അതെ. അനുഷേട്ടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എല്ലാവരും എന്നോട് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാറ്. നമ്മളിപ്പോ ബെൻസുണ്ട്, അതുപോലെ ബെൻസിന്റെ ആയാലും ഓഡിയുടെ ആയാലും നമ്മുടെ BMW ഒക്കെ ആയാലും പെട്രോൾ കാറുകളുണ്ട്. ഇപ്പൊ നോർത്ത് നിന്നൊക്കെ ഒരുപാട് കാറുകൾ ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചിലപ്പം ശരിക്കും ഈ വണ്ടികളൊക്കെ എടുക്കാൻ പൈസ ഉള്ളവരായിരിക്കത്തില്ല, അവരുടെ ഡ്രീമിന്റെ പേരിൽ പോയിട്ട് ഈ ഒരു വണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പൊ പെട്രോൾ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക്, ഈവൻ ബെൻസിന്റെ ആയാലും BMW ഒക്കെ ആയാലും വണ്ടി എടുക്കുന്നവർക്ക്, നമ്മൾ ഈ ഓട്ടോ LPGയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ എഞ്ചിന് വേറെ ഇത് പറഞ്ഞ പോലെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. ഒന്നും സംഭവിക്കത്തില്ല, 100% വാറന്റി ആണ്. അതോടൊപ്പം തന്നെ അതിന് കോസ്റ്റ് അധികം വരുന്നുണ്ടോ? ഒരു ബെൻസ് ആണോ ഈ 200 എന്ന് പറഞ്ഞ ബെൻസ്? വ്യത്യാസം ഉണ്ടാവും കോസ്റ്റ് ഇതുമായിട്ട്. എന്നാൽ എത്ര വ്യത്യാസം? 40,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 40,000. അപ്പൊ ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു 1 lakh അടുപ്പിച്ച് വരുന്നില്ല. 40,000 തൊട്ടുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ. CNG കിറ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മളെപ്പോഴും ലോങ് റൺ ചെയ്യുന്നതിന് നമ്മൾ LPG അവരോട് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. CNG എന്ന് പറയുമ്പോൾ ശരിക്കും ടാക്സിക്കാർ യൂസ് ചെയ്യുന്ന സിറ്റി ലൈഫിനൊക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് കോംപ്രമൈസ് ചെയ്ത് ഒന്ന് ഓടിക്കാൻ പറ്റിയ, അതായത് ടൗണിൽ വളരെ പെർഫോമൻസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് CNG ബെറ്റർ ആണ്.
ഓക്കെ ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ അനിശേട്ടാ ഇപ്പോഴത്തെ ഒരു ഫ്യൂവലിന്റെ കൂടുതൽ. അതോടൊപ്പം തന്നെ നമ്മൾ ബേസിക്കായിട്ട് എന്റെ ഫാബ്സോൾ വീൽസിന്റെ പ്രേക്ഷകർക്ക് അറിയാം, നമ്മൾ ചെയ്യാൻ പോകുന്ന വാൻ ലൈഫിൽ നമ്മുടെ ജിപ്സിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓട്ടോ എൽ പി ജി തന്നെയാണ്, അനിശേട്ടനെ തന്നെയാണ് ഞാൻ ശരിക്കും അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വണ്ടിയുടെ എടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയൊരു അറിവ് നിങ്ങളിലോട്ട് എത്തിച്ചത് വളരെ ഗുണകരമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അനിശേട്ടന്റെ ഇത്രയും ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ വളരെ ബിസിയുള്ള ഒരു മനുഷ്യനാണ്, ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് അനിശേട്ടന്റെ ഫാബ്സോൺ വീൽസിന്റെ പേരിൽ ഒരു ബിഗ് താങ്ക്സ്. അപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലും ഡീറ്റെയിൽസ് അനിശേട്ടന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് ഡയറക്റ്റ് അനിശേട്ടനെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾ ഇവിടെ വരാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അനിശേട്ടന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഞാൻ എന്റെ ചാനലിന്റെ ലിങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ഫാബ്സോൺ വീൽസ് എന്ന് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമ്മളുടെ ഒരു ഗുഡ് ബൈ.